السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. صدق الله، صدق الله مولانا العظيم. من يرد الله به خيرا يفقهه في الدين. صدق رسول الله صلى الله عليه وسلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. ബഹുമാന്യരായ സാദാത്തുക്കളെ, നമ്മുടെ മഹത്തായ ഈ പരിപാടിയിൽ നാം ആദരവ് ഉദ്ദേശിച്ചിട്ടുള്ള മഹാനായ ശൈഖുന സാദവറുകൾ അടക്കം ശൈലിയിലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, എന്തുകൊണ്ടും വലിയ അനുഗ്രഹീതമായ ഒരു ഒരു മജ്ലിസാണ് നമ്മുടെ മജ്ലിസ് എന്നതിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഒരു നല്ല പരിപാടി, അല്ലാഹും അല്ലാഹുവിൻ്റെ റസൂലും പൊരുത്തപ്പെടുന്ന, ഇഷ്ടപ്പെടുന്ന ഇത്തരം നല്ല ഒരു പരിപാടിയെക്കുറിച്ച് ചിന്തിച്ചവർക്കും അതിനുവേണ്ടി പ്രവർത്തിച്ചവർക്കും സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും വന്നു ചേർന്നവർക്കും ഇനി വരാനിരിക്കുന്നവർക്കും എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ഇത്തരം മജ്ലിസിൽ, ഇത്തരത്തിലുള്ള ഈ വലിയ പരിപാടിയിൽ ഒരു വിഷയം അവതരിപ്പിച്ച് സംസാരിക്കാൻ ഈ ഉള്ളവൻ ഒരിക്കലും അർഹനല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ളതിൻ്റെ പുറമെ എനിക്ക് അതിനേക്കാൾ മുമ്പ് തന്നെ ബോധ്യമുണ്ട്. എങ്കിലും ഉസ്താദവരുടെ ശിഷ്യന്മാർ ആവശ്യപ്പെട്ടതുകൊണ്ട് വന്ന് ഈ മജ്ലിസിൽ കൂടിയിട്ട് പോകാം എന്ന നിലക്ക് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്രിബ് വാങ്ങി കൊടുക്കാൻ കുറഞ്ഞ സമയമേ ഉള്ളൂ. ആ ചുരുങ്ങിയ സമയത്ത് ചുരുക്കം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ നാം ഇവിടെ തുടക്കം കുറിച്ച ഈ പരിപാടി മഗ്രിബിൻ്റെ ശേഷം
ഒരുപാട് മഹത്തുക്കൾ നമ്മുടെ പരിപാടിയിലേക്ക് വരാനുണ്ട്. കാര്യമായി മഹാനായ ഷെയ്ഖുന പേരോട് ഉസ്താദ് തബറല്ലാഹു ഉംറഹ വനഫഅന ബിഉലൂമി മഹാനുവരുകൾ ഇന്നലെ രാത്രി തന്നെ ബായാർ സ്വലാത്തിൽ വെച്ച് വന്നിട്ട് ധാരാളം പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഇന്ന് പകലിപ്പോൾ നമ്മുടെ ഭാഗത്ത് തന്നെ ഉണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻഷാ അല്ലാ മഗ്‌രിബിൻ്റെ ശേഷമുള്ള പരിപാടിയിൽ ബഹുമാനപ്പെട്ടവരുടെ മുഖ്യപ്രഭാഷണം നമ്മളൊക്കെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മഹാനവരുകളെ പോലത്തെ സുന്നത്തി ജമാഅത്തിൻ്റെ മഹത്തുക്കളായ നമ്മുടെ നേതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സമുദായത്തെ അനുഗ്രഹിക്കുമാരാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ആദരവ് പരിപാടി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുന്ന രൂപത്തിൽ പൂർണ്ണമായും ഇഖ്ലാസുള്ള ഒരു അമലായി അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാരാകട്ടെ. എല്ലാ വിഷയത്തിലും ഇഖ്ലാസ് വേണമല്ലോ, എല്ലാ വിഷയത്തിലും ഇഖ്ലാസ് വേണം, ആത്മാർത്ഥത വേണം. അത് പ്രത്യേകമായി ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. അഖ്ലിസ് വദാ അല്ലാ തുരീദ ബി തഅതി ഇല്ലാ തഖറുബ മിൻ ഇലാഹി കദിൽ കലാ. അദിഖ്യയിൽ ദർസിലൊക്കെ അദിഖ്യ നമ്മൾ ഓതി പഠിക്കുമ്പോൾ അദിഖ്യയിൽ നമ്മൾ കണ്ട ഒരു വരിയാണിത്. മനുഷ്യ എല്ലാ നല്ല പ്രവർത്തനത്തിലും അതിൻ്റെ മുഖവരിയായി നിനക്ക് ഇഖ്ലാസ് വേണം, നിനക്ക് ആത്മാർത്ഥത വേണം. എല്ലാ നല്ല പ്രവർത്തനങ്ങളുടെയും റൂഹ് തന്നെ ഇഖ്ലാസാണ് എന്നാണ് മഹാനായ ഇബ്നു അതായില്ലാഹി സിക്കന്ദരി തങ്ങൾ മൂപ്പരുടെ ഹിക്കമിൽ വിവരിച്ചിട്ടുള്ളത്. കാതൽ ഹിക്കമു അന്യകൂന ഖുർആനൻ യുത്ല. മഹാനായ ഷൈഖുന വസീദുന മുർശിദുന സാജുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് മഹാനവരുകൾ ഹിക്കമിൻ്റെ മഖാല വിശദീകരിക്കുന്ന സമയത്ത് ഹിക്കമിനെ കുറിച്ച് അങ്ങനെ പറയുന്നത് പല പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളെ കൂട്ടത്തിൽ പലരും കേട്ടിട്ടുണ്ടാകും. കാതൽ ഹിക്കമു അന്യകൂന ഖുർആൻ യുത്ല. ഹിക്കമ് സാധാരണ കിതാബല്ല, അത് ചില്ലറ കിതാബല്ല, പാരായണം ചെയ്യപ്പെടുന്ന വിശുദ്ധ ഖുർആനോളം വിശദീകരണത്തിൽ അടുത്തു നിൽക്കുന്ന കിതാബാണ് ഹിക്കമ് എന്ന് മഹാനവരുകൾ സാധാരണ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരാറുണ്ട്. മഹാനവരുടെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാരാകട്ടെ. മഹാനവരുകളുടെയും മഹാനവരുകളെപ്പോലെ നമ്മിൽ നിന്ന് വിടപറഞ്ഞു പോയ, അടുത്തും മറ്റുമായി വിടപറഞ്ഞു പോയ നമ്മുടെ മഹത്തുക്കൾ, നമ്മുടെ ബഹുമാനപ്പെട്ട കണ്ണിയത്തു സാദ്, ബഹുമാനപ്പെട്ട ഷംസുല്ലമ, ബഹുമാനപ്പെട്ട നൂറുല്ലമ, അതുപോലെ ബഹുമാനപ്പെട്ട എ കെ ഉസ്താദ്, ബഹുമാനപ്പെട്ട ജിത്താരി ഉസ്താദ്, ബഹുമാനപ്പെട്ട പി എ ഉസ്താദ്, ഇപ്പോൾ അടുത്തൊരാഴ്ചക്ക് വഫാത്തായി പോയ ബഹുമാനപ്പെട്ട ഷെയ്ഖുന അബ്ദുൽ ജബ്ബാർ ഉസ്താദ്, ഇവരുടെയൊക്കെ ആഖിറം അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കുമാരാകട്ടെ. ഇവരുടെയൊക്കെ ദർജകൾ അള്ളാഹു ഉയർത്തി കൊടുക്കുമാരാകട്ടെ. ഇവരൊക്കെ കാണിച്ചു തന്ന ആശയത്തിലും ആദർശത്തിലും മുറുകെ പിടിച്ച് ജീവിച്ച് ഈമാൻ സലാമത്തായി ഈ ലോകത്തോട് വിട പറയാൻ നമുക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അവസരമുണ്ടാക്കി തരട്ടെ. എന്നാൽ ഞാൻ പറഞ്ഞു വന്നത്, നാം ചെയ്യുന്ന ഏതൊരു നല്ല കാര്യങ്ങളും ഏതൊരു നല്ല കാര്യത്തിൻ്റെയും റൂഹ് തന്നെ ഇഖ്ലാസാണ് എന്നാണ് ഇബ്നു അതായില്ലാഹി സിക്കന്ദരി തങ്ങൾ മൂപ്പരുടെ ഹിക്കമിൽ വിവരിച്ചിട്ടുള്ളത്. ഒരു സ്ഥലത്ത് മൂപ്പർ പറഞ്ഞു, അൽ അഅ്മാലു സുവറുൻ ഖായിമത്തുൻ, അൽ അഅ്മാലു സുവറുൻ ഖായിമത്തുൻ വ അർവാഹുഹാ
وجود سر الإخلاص فيها വളരെ അർത്ഥവത്തായ വളരെ വിശദീകരണത്തിന് ആവശ്യമായ ഒരു മഖാലയാണ്. പിന്നെ തിരുവനന്തപുരത്തിൽ കോഴിക്കോട് ക്ലാസ് നടത്തിയ കരുവന്തുരുത്തി മഹാനായ ശേഖന താജുലുമാ മഹാനവരുകൾ വലിയ വലിയ ഖലീൽ തങ്ങളെ പോലെയുള്ള വലിയ വലിയ മഹത്തുക്കൾക്ക് ഹിക്കമു ക്ലാസ് നടത്തിയിട്ടുണ്ട്. എവിടെ? കരുവന്തുരുത്തി, കോഴിക്കോട് കരുവന്തുരുത്തിയിൽ. ആ ക്ലാസ്സിൽ വെച്ച് മൂപ്പർ പറഞ്ഞത് എന്നെ വേറൊരാൾ പറഞ്ഞ് കേൾപ്പിച്ചു, ഹിക്കമു സാധാരണ കിതാബല്ല, ഹിക്കമിന് 80 ചില്ലാനം വ്യാഖ്യാന കിതാബുകളുണ്ട് എന്ന്. അതേസമയത്ത് ഹിക്കമിൻ്റെ ഫേജുകൾ എത്രയാണ്, ഹിക്കമിൻ്റെ മത്തനുകൾ എത്രയാണ്? കേവലം 25ഓ 30ഓ ഫേജുകൾ മാത്രമാണ്. മനസ്സിലായില്ലേ? അതേസമയത്ത് 80 ചില്ലാനം വ്യാഖ്യാന കിതാബുകൾ എഴുതപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും എഴുതുന്നവർക്ക് എഴുതാൻ സമയമുണ്ട്, അവകാശമുണ്ട്. അത്രത്തോളം വിലപ്പെട്ട കനപ്പെട്ട പഠനാർഹമായ കിതാബാണ് ഹിക്കം. ആ ഹിക്കമിൽ ബഹുമാനപ്പെട്ടവർ ഒരു സ്ഥലത്ത് പറഞ്ഞു, അൽ അഅ്മാലു സുവറുൻ ഖായിമത്തുൻ. മുതഅല്ലിമീങ്ങളുടെ സംഘമായതുകൊണ്ട് മുതഅല്ലിമീങ്ങൾക്ക് ആവശ്യമായ എനിക്കറിയുന്ന ചില കാര്യങ്ങൾ വിവരിക്കണമെന്ന് കരുതിയിട്ട് വർഷങ്ങളോളം ദാരുല്ലശ്ശേരിയിൽ ദർസ് നടത്തി, ഇപ്പോൾ ശേഖുമല പള്ളിയിൽ ദർസ് നടത്തുന്ന എൻ്റെ പള്ളിക്കരിക്കുന്ന ബഹുമാനപ്പെട്ട ആദം ഹസ്സനി ഉസ്താദിനെ ക്രോഡീകരിച്ച ഫത്വഹുൽ ഖയ്യൂമിൻ്റെ സറഹ് ഞാൻ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. മുതഅല്ലിമീങ്ങൾക്ക് ആവശ്യവും അത്യാവശ്യവുമായ പല ഉപദേശങ്ങളും ഈ കിതാബിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പണ്ട് മുതൽക്കേ ദർസിൽ ചേർന്നാൽ മുതഅല്ലിമീങ്ങളാകുന്ന നമുക്ക് നമ്മുടെ പഴയ പൂർവികന്മാരായ ഉസ്താദ്മാർ തന്നെ അന്നും ഇന്നും ആദ്യമായി ചൊല്ലിത്തരുന്ന കിതാബാണല്ലോ അശറത്തു കുത്തുബ്, 10 കിതാബ്. ആ 10 കിതാബിൻ്റെ അവസാനം കാണുന്ന ഒരു കിതാബാണ് ഫത്വഹുൽ ഖയ്യൂമ്. ഫത്വഹുൽ ഖയ്യൂമ് 38 വരികളാണ് ആ കിതാബിലുള്ളത്. 38 വരികൾ എന്ന് പറഞ്ഞാൽ 38 ബൈത്ത്. 38 ബൈത്തുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മഹാനവരുകൾ എഴുതിയ ഒരു കിതാബാണ് ഫത്വഹുൽ ഖയ്യൂമ്. അതിൽ തുടക്കം മുതൽ അവസാനം വരെ മഹാനവരുകൾക്ക് വിവരിക്കാനുണ്ടായത് മുതഅല്ലിമീങ്ങൾ ആദാബുൽ മുതഅല്ലിം, മുതഅല്ലിമീങ്ങളുടെ അദബുകളാണ്. മുതഅല്ലിമീങ്ങൾ പാലിക്കേണ്ട പ്രധാനപ്പെട്ട ചില അദബുകളാണ് ആ കിതാബുകൾ കിതാബിൽ മഹാനവരുകൾക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ വിവരിക്കാനുണ്ടായത്. നമ്മൾ മറിച്ച് നോക്കിയാൽ നമുക്കതൊക്കെ കാണാവുന്നതാണ്, മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ 38 വരികളിലായിട്ട് 50 ചില്ലാനം അദബുകൾ, മുതഅല്ലിമീങ്ങൾ പാലിക്കേണ്ട അദബുകളുടെ കൂട്ടത്തിൽ 50 ചില്ലാനം അദബുകൾ 38 വഴികളിലായിട്ട് ബഹുമാനപ്പെട്ടവർ വിവരിച്ചിട്ടുണ്ട്. 50 അദബുകൾ വിവരിക്കാൻ സമയമില്ലെങ്കിലും ആദ്യം വിവരിച്ച 3 അദബെങ്കിലും ചെറിയ നിലക്ക് വിവരിക്കണമെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ അതിപ്പോൾ നടക്കുമെന്ന് തോന്നുന്നില്ല. ഏതായിരുന്നാലും അങ്ങനെ ഒരു കിതാബുണ്ട് എന്നത് നമ്മൾക്കൊന്ന് ബോധ്യപ്പെടണമല്ലോ, നമ്മളെ മുതഅല്ലിമീങ്ങൾക്കൊന്ന് ബോധ്യപ്പെടണം. ഇൻഷാ അല്ലാ അതൊന്ന് ഓതിയവരുണ്ടാകും, ഓതാൻ തരാനും അത് അതിൻ്റെ ഹക്ക് പോലെ ഓതി പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ഉഹ്റവിയായ മുതഅല്ലിമീങ്ങളായി ജീവിക്കാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മുതഅല്ലിമീങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നാൽ അത് വിട്ടിട്ടാണ് ഞാൻ ഇഖ്ലാസിലേക്ക് തുടങ്ങിപ്പോയത്. കരുതിയ വിഷയം വിട്ടിട്ടാണ് ഇഖ്ലാസിലേക്ക് തുടങ്ങിയത് കൊണ്ട് ഹിക്കമിൻ്റെ ഒരു മഖാലയും കൂടി വായിച്ചത് കൊണ്ട് ചെറിയ നിലക്ക് ഞാനത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. നമ്മുടെ ഉസ്താദ്മാരുടെ മുമ്പിൽ അത്രത്തോളം വിശദീകരിക്കാൻ ഞാൻ ഒരിക്കലും അർഹനല്ലെന്ന് ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവനത്തായില്ല ഈ സിക്കന്ദരി തങ്ങൾ പറയുന്നു, അല്ലഅമാലു സുവറുൻ ഖായിമത്തുൻ, മനുഷ്യൻ ചെയ്യുന്ന എല്ലാ നല്ല കർമ്മങ്ങളും
നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, ഉംറയാകട്ടെ, ഖുർആൻ പാരായണമാകട്ടെ, ദിക്റാകട്ടെ, സലാത്താകട്ടെ, സദഖയാകട്ടെ, ഇമാം ജമാഅത്താകട്ടെ, ഇഹ്തികാഫാകട്ടെ, ഇത്തരം ആദരവ് പരിപാടിയാകട്ടെ, മനുഷ്യൻ ചെയ്യുന്ന എല്ലാ നല്ല കർമ്മങ്ങളും സുവറുൻ ഖായിമത്തുൻ, അത് നിർത്തിയിട്ട പ്രതിമകൾ പ്രതിമകളുടെ സ്ഥാനത്താണ്. ഹൈബന്റെ രണ്ട് ഭാഗങ്ങളിലും പല സ്ഥലങ്ങളിലും പ്രതിമകൾ നിർത്തിയിട്ടത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ആ നിർത്തിയിട്ട പ്രതിമകളുടെ സ്ഥാനത്താണ് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ നല്ല കർമ്മങ്ങളും. അതിനെന്തില്ല? പ്രതിമക്ക് എന്തില്ല? ഹയാത്തില്ല. പ്രതിമക്ക് ഹയാത്തുണ്ടോ? ഇല്ല. ഹൈബന്റെ ഇരുവശങ്ങളിലും ടൗണിൻ്റെ പല ഭാഗങ്ങളിലും നമ്മൾ സാധാരണ കാണാറുള്ള പ്രതിമകൾ, ഫോട്ടോകൾ, അതിനെന്തില്ല? ജീവനില്ല. അതിന് ഹയാത്തില്ല, അതിന് ജീവനില്ല. അതുകൊണ്ടാണ് അതിൻ്റെ മുകളിൽ കാക്ക ഇരുന്നിട്ട്, കാക്കയും പക്ഷികളും ഇരുന്നിട്ട് കാഷ്ടിക്കുന്നത്. അതേസമയത്ത് റൂഹുള്ള, ജീവനുള്ള എൻ്റെ തലയിൽ ഒരു കാക്ക അല്ലെങ്കിൽ ഒരു പക്ഷി, അല്ല നിങ്ങളുടെ തലയിൽ ഒരു കാക്ക ഒരു പക്ഷി വന്ന് കാഷ്ടിക്കോ? സംഗതി നടക്കുമോ? അത് നടക്കൂല. നിർത്തിയിട്ട പ്രതിമകളുടെ മുകളിൽ കാക്കയും പക്ഷികളും ഇരുന്ന് കാഷ്ടിക്കുന്നുണ്ട്, മൂത്തിരിക്കുന്നുണ്ട്, അതിനെ പ്രതികേടാക്കുന്നുണ്ട്. പക്ഷേ അതിനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, തെളുക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? റൂഹില്ല. എന്നതുപോലെ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ നല്ല കർമ്മങ്ങളും നിർത്തിയിട്ട പ്രതിമകളുടെ സ്ഥാനത്താണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പിന്നീട് പറയുന്നു, വ അർവാഹുഹ, അതിൻ്റെ റൂഹുകൾ, എതിൻ്റെ? ആ പ്രതിമകളുടെ റൂഹുകളാകുന്നത് അതെന്താണ്? അത് വുജൂദു സിർറിൽ ഇഖ്ലാസ് ഫീഹ, ഇഖ്ലാസ് എന്ന സിർറ് അതിൽ ഉണ്ടാകലാണ്. ഇഖ്ലാസ് എന്ന ആത്മാർത്ഥത എന്ന നിഷ്കളങ്കത എന്ന ആ രഹസ്യം, ആ സിർറ് അതിൽ ഉണ്ടാകലാണ്. അതിൻ്റെ റൂഹുകൾ ഇഖ്ലാസിനെ കുറിച്ച് സിർറ് എന്ന് വിവരിച്ചതായി നമുക്ക് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ടൊരു ചോദ്യം, യാ റസൂലല്ലാ, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ? ഇതായിരുന്നു ചോദ്യം. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, എനിക്ക് മറുപടി പറയാനാവൂല. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നാൽ മൂപ്പരോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. അങ്ങനെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ചോദ്യം ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ വെച്ചു. ഓ ജിബ്രീലേ, ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്. എനിക്കതിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് അതിൻ്റെ മറുപടി? ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, മറുപടി പറയാൻ എനിക്കും സാധ്യമല്ല. ആ ചോദ്യത്തിൻ്റെ മറുപടി എൻ്റെ കയ്യിലുമില്ല. റഹ്മാനായ റബ്ബിനോട് ചോദിച്ചിട്ട് തങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അത മടങ്ങിപ്പോകുന്നു. റഹ്മുർ റഹീമീനായ റബ്ബിനെ കണ്ടുമുട്ടുന്നു. റബ്ബിനോട് ചോദിക്കുന്നു, യാ റഹ്മാനായ റബ്ബേ, യാ റഹ്മാനായ റബ്ബേ, നിൻ്റെ ഹബീബായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഖ്ലാസിനെ കുറിച്ചൊരു ചോദ്യം വന്നിട്ടുണ്ട്. തങ്ങൾ എന്നോട് ചോദിച്ചു, പക്ഷേ എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അള്ളാഹ് നിന്നോട് ചോദിച്ചിട്ട് മറുപടി പറയാമെന്ന് തങ്ങൾക്ക് ഞാൻ വാക്ക് കൊടുത്തു വന്നതാണ്. അതുകൊണ്ട് യാ റഹ്മാനായ റബ്ബേ, ഇഖ്ലാസ് എന്നാൽ എന്താണ്? നീ തന്നെ എനിക്ക് നീ എനിക്ക് പഠിപ്പിച്ചു തരണം, അത് നിൻ്റെ ഹബീബ് എനിക്ക് ഞാൻ പോയി എത്തിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ റഹ്മുർ റഹീമീനായ റബ്ബ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട്
ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അർഹമുർ റഹീമിനായ റബ്ബ് നേർക്ക് നേരെ വിവരിച്ചു കൊടുക്കുന്നു, ഓ ജിബ്രീലേ, ഇഖ്ലാസ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അത് എന്റെ സിറുകളിൽപ്പെട്ട ഒരു സിറാണ് ജിബ്രീലേ, അത് എന്റെ സിറുകളിൽപ്പെട്ട ഒരു ഉദ്ദേശിച്ചവരുടെ കൽവിൽ മാത്രം അത് ഞാൻ ഇട്ടുകൊടുക്കുന്ന എന്റെ രഹസ്യങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു രഹസ്യമാണ് എന്നായിരുന്നു അർഹമുർ റഹീമീനായ റബ്ബ് ഇഖ്ലാസിനെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് വിശദീകരിച്ചു കൊടുത്തത് എന്ന ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് കാണാം. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇബ്നു തായിലായി സിക്കന്ദരി തങ്ങൾ തന്റെ ഹിക്കമിൽ പറഞ്ഞത്, മനുഷ്യൻ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും എല്ലാ നല്ല കർമ്മങ്ങളും അത് ഹൈവന്റെ ഹൈവന്റെ ഇരുവശങ്ങളിലും അതുപോലെ തന്നെ പിന്നെ ടൗണിന്റെ പല ഭാഗങ്ങളിലും നിർത്തിയിട്ട പ്രതിമകളുടെ സ്ഥാനത്താണ്, ജീവനില്ലാത്ത സാധനങ്ങളാണത്. അവൻ നിസ്കരിച്ച നിസ്കാരമാകട്ടെ, അവൻ നോറ്റ നോമ്പാകട്ടെ, അവൻ കൊടുത്ത സക്കാത്താകട്ടെ, അവൻ കൊടുത്ത സദഖയാകട്ടെ, അവൻ ചെയ്ത ഹജ്ജാകട്ടെ, ഉംറയാകട്ടെ, ഖുർആൻ പാരായണമാകട്ടെ, ദിക്റാകട്ടെ, സ്വലാത്താകട്ടെ, ഇത്തിക്കാഫാകട്ടെ, ഇമാം ജമാഅത്താകട്ടെ, ആദരവ് പരിപാടിയാകട്ടെ, ഏതായിരുന്നാലും അതെല്ലാം നിർത്തിയിട്ട ജീവനില്ലാത്ത പ്രതിമകളുടെ സ്ഥാനത്താണ്. ആ നല്ല കർമ്മങ്ങൾക്ക് ജീവൻ ഉണ്ടാകണമെങ്കിൽ അതിന്റെ ജീവൻ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇപ്പോൾ ഇവിടെ നടത്തുന്ന ഈ പ്രവർത്തനത്തിലും എല്ലാത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ഇഖ്ലാസ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിത്തരട്ടെ. യഥാർത്ഥ മുഖലിസുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഇഖ്ലാസിനെ കുറിച്ച് ഹിക്കമിൽ മൂപ്പർ ഇബ്നു തായിലായി സിക്കന്ദരി തങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ്. മഖ്ദൂം തങ്ങൾ അദ്ഖിയിൽ പറഞ്ഞത് ഞാൻ ആദ്യം കേൾപ്പിച്ചല്ലോ, അഖ്ലിസ് വദാ അല്ലാ തുരീദ ബി ത്വാഅതി ഇല്ല തഖറുബ മിൻ ഇലാഹിക ദിൽ കലാ, നീ ചെയ്യുന്ന എല്ലാ നല്ല കർമ്മങ്ങളിലും അള്ളാഹുവിന്റെ വജ്ഹിനെ നീ ഉദ്ദേശിക്കുക. ദുന്യവിയായ ഒരു പേരോ പെരുമയോ കേളിയോ കീർത്തിയോ ഒന്നും കരുതാതെ നീ ചെയ്യുന്ന എല്ലാ നല്ല കർമ്മങ്ങളിലും അള്ളാഹുവിന്റെ വജ്ഹിനെ മാത്രം കരുതുക, അതാണ് ഇഖ്ലാസ് എന്നാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ ഹേമപ്പെട്ട അദ്ഖിയയിൽ നമ്മൾക്ക് മനസ്സിലാക്കി തന്നത്. അതേസമയത്ത് ഹുജ്ജത്തുൽ ഇസ്ലാം അബി ഹാമിദിൻ ഗസാലി ഇമാം എന്ന ഹോജ മനസ്സിലായി, ഇന്ന് ഹോജ എന്നാരും പറയലില്ല, അതെല്ലാം പഴഞ്ചായി മാറ്റി. നമ്മളെ മഹാന്മാരെല്ലാം പറഞ്ഞത് അങ്ങനല്ലേ? മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബി ഹാമിദിൻ ഗസാലി ഇമാം എന്ന ഹോജ മഹാനവരുകൾ മൂപ്പരുടെ യഹ്യാ ഉലൂമുദ്ദീനിലെ സ്ഥലത്ത് പറഞ്ഞത് ഞങ്ങൾ എൻ്റെ ഓർമ്മയിൽ വന്നു. ലേശം വെള്ളം എൻ്റെ ഉസ്താദ് സമയം കിട്ടിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നീട്ടിക്കൊണ്ട് പോകൽ ശരിയല്ലല്ലോ. ശേഷമുള്ള നമ്മളെ ഉസ്താദന്മാരെയും സാദാത്തുക്കളെയും ഒക്കെ നമുക്ക് പരിഗണിക്കണമല്ലോ. ഇൻഷാല്ലാ, അപ്പോൾ ഏതായാലും ഒന്നും കിട്ടാൻ സമയമില്ല, 5 മിനിറ്റ് കൊണ്ട് നമുക്ക് നിർത്തണം. ഖസാൽ ഇമാം ഇഖ്ലാസിനെ കുറിച്ച് യഹീൽ ഒരു സ്ഥലത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, അൽ ഇഖ്ലാസു ഫഖദു റുഇയത്തിൽ ഇഖ്ലാസ് فَإِنَّ مَنْ شَاهَدَ الْإِخْلَاسَ فِي إِخْلَاسِهِ قَدْ احْتَاجَ إِخْلَاسُهُ إِلَى إِخْلَاسِ വല്ലാത്തൊരു വാചകമാണ്. ഖസാലി ഇമാം തങ്ങൾ യഹീയിൽ ഒരു സ്ഥലത്ത് ഇഖ്ലാസിനെ കുറിച്ച് വിവരിച്ചത് ഇങ്ങനെയാണ്, അൽ ഇഖ്ലാസു ഫഖദു റുഇയത്തിൽ ഇഖ്ലാസ്
ഫഇന്ന മൻസാഹദൽ ഇഖ്ലാസ ഫി ഇഖ്ലാസിഹി ഖദ് ഇഹ്താജ ഇഖ്ലാസുഹു ഇലാ ഇഖ്ലാസ്. മഹാന്മാരുടെ വാക്കുകളൊക്കെ അങ്ങനെയാണ്, മനസ്സിലായില്ലേ? കഫക റബ്ബുക കം യക്ഫീക വാഖിഫതൻ കിഫ്കാഫുഹ കമീനിൻ കാന മിൻകലിക തകറു കറങ്ക കറിൽ കറി ഫി കബദി തഹകീമു സക സകതൻ കല്ലത്തു ലക്കൽ കലിക. പണ്ട് മുതൽക്കേ ദർസിൽ നമ്മൾ ഉസ്താദന്മാരെ നമുക്കൊക്കെ ചൊല്ലിത്തരുന്ന, നമ്മൾ പഠിച്ചു വരുന്ന 11 കിതാബ് എന്ന് നമ്മൾ പറയുന്ന ബൈത്തു കിതാബിൻ്റെ ലാസ്റ്റ് നമ്മൾ കണ്ട 4 വരികൾ എത്ര കാഫാ? 40 കാഫുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കേവലം 2 വരികൾ. കഫക റബ്ബുക കം യക്ഫീക വാഖിഫതൻ കിഫ്കാഫു ഹക്ക കമീനിയുള്ളതോടെ നിലയില്ലോ. ആരെ കൊണ്ട് വിശദീകരിക്കാൻ കഴിഞ്ഞു? നമ്മൾ മഹാമാരാസ്താവനൊക്കെ വിശദീകരിക്കാൻ കഴിയും, എന്നെ കൊണ്ട് കഴിയില്ല. അപ്പോൾ മഹാമാരെ വാക്കുകളുടെ പോക്ക്, അവരുടെ വാക്കുകളുടെ പോക്കിൻ്റെ ഊക്ക ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ചൊല്ലി കേൾപ്പിച്ചു എന്ന് മാത്രം. ഏതായിരുന്നാലും ഇരിക്കട്ടെ, ഇമാം ഗസ്വാലി തങ്ങൾ യഹ്യയിൽ പറഞ്ഞ ഇഖ്ലാസിനെ കുറിച്ച് യഹ്യയിൽ പറഞ്ഞ ആ വാക്കുകൾ അതൊന്ന് ഞാൻ ചുരുങ്ങി നിലക്ക് വിശദീകരിക്കാം. മൂപ്പർ പറയുന്നു, അൽ ഇഖ്ലാസു, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഫഖദ് റുയ്യത്തിൽ ഇഖ്ലാസ്, തൻ്റെ ഇഖ്ലാസിൽ തൻ്റെ ഇഖ്ലാസിനെ താൻ കാണാണ്ടിരിക്കലാണ്, അതാണ് ഇഖ്ലാസ്. ഫഇന്ന മൻസാഹദൽ ഇഖ്ലാസ ഫീ ഇഖ്ലാസിഹി, വല്ലവരുത്തനും അവൻ്റെ ഇഖ്ലാസിൽ അവൻ്റെ ഇഖ്ലാസിനെ കണ്ടാലോ, കതിഹ്താജ ഇഖ്ലാസു ഇലാ ഇഖ്ലാസിൻ, അവൻ്റെ ആ ഇഖ്ലാസിന് മറ്റൊരു ഇഖ്ലാസ് ആവശ്യമായി വരും. സുബ്ഹാനല്ലാഹ്. ഇഖ്ലാസ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ തൻ്റെ ഇഖ്ലാസിൽ താൻ തൻ്റെ ഇഖ്ലാസിൽ തൻ്റെ ഇഖ്ലാസിനെ താൻ കാണാണ്ടിരിക്കലാണ്. അപ്പോൾ തൻ്റെ ഇഖ്ലാസിൽ തൻ്റെ ഇഖ്ലാസിനെ താൻ കണ്ടാലോ അവനിക്ക് ഇഖ്ലാസില്ല. ഉദാഹരണമായി പറഞ്ഞാൽ, പാതിരാ സമയത്ത് ഒരു പള്ളിൻ്റെ അകത്ത് ഒറ്റ കിക്കാൻ ഒരു അവസരം കിട്ടി, കിട്ടലില്ല എനിക്കും നിങ്ങൾക്കും. എപ്പോഴൊക്കെ ഏതൊക്കെ ഒരു സമയത്ത് പാതിരാ സമയത്ത് ഒരു പള്ളിൻ്റെ ഉള്ളിൽ ഒറ്റ കിക്കാൻ ഒരു അവസരം കിട്ടി. ആ കിട്ടിയപ്പോൾ ഇപ്പം പള്ളിൻ്റെ അകത്താണ് ഞാനുള്ളത്, പാതിരാ സമയമാണ്, ഇപ്പോൾ ആരും എന്നെ കാണുന്നില്ല. നല്ലൊരു സമയം ഇപ്പോൾ.